നമസ്കാരം ഗായ്സ്. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബാണ് നമുക്ക് ഒരു മോട്ടിവേറ്റ് ആയിട്ടിരിക്കില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ICC വേൾഡ് കപ്പ് ഇന്ത്യയിൽ ഈ പ്രാവശ്യം 5 October സ്റ്റാർട്ട് ചെയ്യണേ. ഈ പ്രാവശ്യം നോക്കി ഇന്ത്യ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ ഫുള്ളായിട്ട് നോക്കി കഴിഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ശ്രീലങ്കയും ബംഗ്ലാദേശൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വന്ന് ടൂറിസം വന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ആവുകയും അടുത്ത 2 months ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രാവശ്യം വേൾഡ് കപ്പ് കളിക്കാനായിട്ട് 10 teams ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അത് 10 teams ഏതൊക്കെയാണെന്ന് അറിയാം ഗൈസ്. 1st അഫ്ഗാനിസ്ഥാൻ, 2nd ഓസ്ട്രേലിയ, 3rd ബംഗ്ലാദേശ്, 4th കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യനായ ഇംഗ്ലണ്ട്, 5th നമ്മുടെ ഇന്ത്യ, 6th നെതർലാൻഡ്, 7th ന്യൂസിലാൻഡ്, 8th പാകിസ്ഥാൻ, 9th സൗത്ത് ആഫ്രിക്ക, 10th ശ്രീലങ്ക. ഓക്കെ, ഈ 10 teams കളിക്കുന്നത്. ഇന്ത്യക്ക് നോക്കി കഴിഞ്ഞാൽ 9 teams ചാൻസ് ഉണ്ട് കളിക്കാനായിട്ടില്. അതിൽ നോക്കി കഴിഞ്ഞാൽ top 4 വരണം മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ, സെമി ഫൈനലിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഔട്ടായി പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സെമി ഫൈനലിൽ പോകുന്നെങ്കിൽ സെമി ഫൈനലിൽ പോയി കഴിഞ്ഞാൽ 1st and 4th സെമി ഫൈനലിൽ കളിക്കുക. സെക്കൻഡ് സെമി ഫൈനൽ നോക്കി കഴിഞ്ഞാൽ 2nd place and 3rd place സെക്കൻഡ് സെമി ഫൈനലിൽ കളിക്കുക. അതിൽ രണ്ടാൾ ജയിക്കുന്ന ആൾ 10 November ഫൈനലിൽ കളിക്കുന്നതായിരിക്കും. 1st കളി ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ആയിട്ടാണ് കളി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ് 1st വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 10 stadiums ആണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ കളിക്കണം. ഈ കുറേ കളിയൊക്കെ ഉണ്ട്, ഏകദേശം അതിൽ 10 stadiums അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയിലെ ഇഷ്ടംപോലെ സ്റ്റേഡിയം ഉണ്ടായിട്ടും 10 stadiums മാത്രമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേഡിയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഓക്കെ, 2nd നോക്കി കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് 2nd. 3rd നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല സ്റ്റേഡിയമാണ് യൂസ് ചെയ്യുന്നത്. 4th നോക്കി കഴിഞ്ഞാൽ ഡൽഹിയിലെ അരുൺ ജയ്റ്റാൽ സ്റ്റേഡിയം പറഞ്ഞു. 5th നോക്കി കഴിഞ്ഞാൽ ചെന്നൈ ചിദംബരം സ്റ്റേഡിയം. 6th നോക്കി കഴിഞ്ഞാൽ ലക്നൌലാണ് സ്റ്റേഡിയം. 7th നോക്കി കഴിഞ്ഞാൽ പൂനെയിലാണ് MCA ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞത്. 8th നോക്കിയാൽ മുംബൈയിൽ വാങ്കഡെ സ്റ്റേഡിയമാണ്. 9th നോക്കി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ചിന്നസ്വാമി സ്റ്റേഡിയമാണ്. 10th നോക്കി കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് 9 games ശരിക്കും പറഞ്ഞാൽ. ആ 9 games നമ്മൾ മാക്സിമം ജയിച്ചാൽ മാത്രം, top 4 വന്നാൽ മാത്രം നമുക്ക് സെമി ഫൈനലിൽ പോകാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ 6 കളിക്കുന്നതിൽ ഏതൊക്കെ കളിയുണ്ടെന്ന് ഞാൻ പറയാം. മൊത്തം 9 ഡേറ്റ് വെച്ച് ഞാൻ പറയാം. 1st നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാക്സിമം ഇന്ത്യ ഓസ്ട്രേലിയ ആയിട്ടാണ് കളി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയയുടെ കളി നോക്കി കഴിഞ്ഞാൽ 8 October നമ്മുടെ 1st നോക്കി കഴിഞ്ഞാൽ 8 October വരുന്നത്. അതും നമ്മുടെ ചെന്നൈയിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം ടിക്കറ്റ് ഒന്നും ഓൺലൈൻ ഓപ്പൺ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഓൺലൈൻ ഓപ്പൺ ആണെങ്കിൽ ബുക്ക് മൈ ഷോ പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ പോയിട്ട് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവായിരിക്കും. അതിൽ പോയിട്ട് ആ ബുക്കിംഗ് അല്ലേ, ബുക്കിംഗിൽ ആ 300 അത് സെലക്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര സീറ്റ് ഉണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നമ്മൾ കളർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്തെങ്കിൽ ടിക്കറ്റ് ബുക്ക് ആവും കേട്ടോ. ഓക്കെ, 1st ഇന്ത്യ ഓസ്ട്രേലിയ, 2nd നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനായിട്ടാണ് കളി വരുന്നത്. 11th കളി വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് ഡൽഹിയിൽ വെച്ചാണ് കളി. 3rd നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ. അപ്പോൾ ഈ കളിയായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഗ്രൗണ്ടായിട്ട് ഇവർ സെലക്ട് ചെയ്തതാണ്. 14th
അഹമ്മദാബാദ് നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തില്. നാലാമത്തെ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ ബംഗ്ലാദേശ് ആയിട്ടാണ് കളി നോക്കണേ. ഒക്ടോബർ 19 കളി പൂനെയിൽ വെച്ചാണ് കളി നടക്കുന്നത്. പിന്നെ ഇന്ത്യ ന്യൂസിലാൻഡ് ആയിട്ട് കളി ഒക്ടോബർ 22 ധർമ്മശാലയിൽ വെച്ച്. ഓക്കെ, പിന്നെ ഇന്ത്യ ഇംഗ്ലണ്ടായിട്ട് കളി ഒക്ടോബർ 29 ലക്നൌവിൽ വെച്ചാണ് ഇന്ത്യ ഇംഗ്ലണ്ടായിട്ട് കളി വരണത്. പിന്നെ ഇന്ത്യ ശ്രീലങ്ക നവംബർ 2 മുംബൈയിൽ വെച്ചാണ് കളി നടക്കണത്. മുംബൈയിൽ വെച്ചാണ് ശരിക്കും കളി നടക്കണത്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക കളി, അത് നവംബർ 5 കൊൽക്കത്തയിൽ കളിയാണ് ശരിക്കും പറഞ്ഞാൽ. ലാസ്റ്റ് കളി, ഇന്ത്യയുടെ ലാസ്റ്റ് കളി നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ നെതർലാൻഡായിട്ടാണ് ലാസ്റ്റ് കളി പറഞ്ഞത്, നവംബർ 12. അതാണ് ഈ ടൂർണമെന്റിൽ ലാസ്റ്റ് കളി ശരിക്കും പറഞ്ഞാൽ. സെമി ഫൈനലിന് മുമ്പായിട്ടുള്ള ടൂർണമെന്റിൽ ലാസ്റ്റ് കളി പറഞ്ഞാൽ ഈ കളിയാണ്, ഇന്ത്യ നെതർലാൻഡായിട്ടാണ്. അത് നമ്മുടെ ബാംഗ്ലൂർ വെച്ചാണ് കളി നടക്കുന്നത്. ഓക്കെ, ഇന്ന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കൊച്ചിയിൽ ഇല്ല, സ്റ്റേഡിയം ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരത്ത് സ്റ്റേഡിയം ഉണ്ട്, അവിടേക്ക് നമുക്ക് നോർമലി ഒരു കളി കൂടി കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതിന് പകരമായിട്ട് വാമപ്പ് മാച്ച് ഉണ്ട്. വാമപ്പ് മാച്ച് ഒക്ടോബർ 3 വാമപ്പ് മാച്ച് ഉള്ള, അത് ഇന്ത്യ നെതർലാൻഡായിട്ടാണ് വാമപ്പ് മാച്ച് ഉള്ള. അതിൻ്റെ ടിക്കറ്റ്സ് ബുക്കിംഗ് ഓപ്പൺ ആയിരിക്കുകയാണ്, ബുക്ക് മൈ ഷോയിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. മിനിമം ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ആയതുകൊണ്ട് 300 രൂപയ്ക്ക് ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, 300 രൂപ, പിന്നെ 900 സംതിങ് ഓക്കെ, 900 രൂപ 600 രൂപ സംതിങ് ഏതോ റേഞ്ച് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ 300 രൂപയ്ക്ക് ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാണാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണാം. 50 രൂപ ഇഷ്ടം പോലെ സമയം, T20 പോലെ വേഗം തീരില്ല, ഇഷ്ടം പോലെ സമയം ഉണ്ടാവും വാമപ്പ് മാച്ച് ആയതുകൊണ്ട്. അത് എല്ലാ കളിയും നോക്കി കഴിഞ്ഞാൽ 2 മണിക്കാണ് നടക്കണേ. അപ്പോൾ 2 മണി തൊട്ട് രാത്രി 6 ഉണ്ടായിരിക്കും, ഡേ നൈറ്റ് ആയതുകൊണ്ട് രാത്രി 6 ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്ര സമയം ഈ 300 രൂപ യൂസ് ആവും. T20 ആണെങ്കിൽ പൈസ കൂടുകയും ചെയ്യും, വേഗം തീരുകയും ചെയ്യും, അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ വേറൊരു നോക്കി കഴിഞ്ഞാൽ പൊതുവായിട്ട് നമ്മുടെ ഈ സമയത്തൊക്കെ റെയിനി സീസണാണ്, പൊതുവെ പല സ്ഥലത്തൊക്കെ റെയിനി സീസണാണ്. അത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പല സ്ഥലത്തും മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് പെയ്യാണ്ടിരിക്കട്ടെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ക്രിക്കറ്റിലോ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും സീ യു, ഗുഡ് ബൈ.